ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കാൻ കേട്ടോ. എൻ്റെ ഉപ്പ ഇന്ന് സലാലേക്ക് പോവുകയാണ്. അപ്പോൾ ക്ഷമ ചോദിക്കണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഉപ്പ വരുന്ന വീഡിയോ. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 45 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചാണ് എൻ്റെ ഉപ്പ വരുന്നതെന്ന്. പക്ഷേ എൻ്റെ ഉപ്പ ഒരിക്കൽ കൂടി പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അന്നത്തെ ആ ഒരു വീഡിയോക്ക് ഒരുപാട് പേരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എൻ്റെ ഉപ്പ പോകുന്നതിൻ്റെ ഒരു എന്താ പറയുക തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉപ്പാക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ ബോക്സിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഉപ്പാക്ക് ഇഷ്ടപ്പെട്ട വെളുത്തുള്ളി അച്ചാർ, പിന്നെ അതേപോലെ അട, നമ്മൾ പെരുന്നാക്കൊക്കെ ഉണ്ടാക്കില്ല അട, അത്. പിന്നെ എന്താ പറയുക, ഉപ്പാക്ക് ഇഷ്ടപ്പെട്ട എന്താണ് കൽത്തപ്പം, അതേപോലെ പഴം, അങ്ങനെയുള്ള അല്ലറ ചില്ലറ ഉപ്പാക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി പേരൊക്കെ എഴുതി ഇതാ രാത്രി 12 മണിക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങുന്നത്. ഞാനും കൂടെ പോകുന്നുണ്ട്. ഞാനും ഇത്താടെ മോളും എൻ്റെ ബ്രദറും കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. ഉപ്പ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി. ഇങ്ങനൊരു പോക്ക് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. ഉപ്പ എന്താ പറയുക, ഒറ്റപ്പെടലിൻ്റെ വേദന സ്വയം ഏറ്റുവാങ്ങിയിട്ട് ഒരിക്കൽ കൂടി പോകാൻ ഉപ്പ തീരുമാനമെടുക്കും തിരിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞങ്ങൾ പോലും വിചാരിച്ചില്ല. കാരണം ഉപ്പ വരുമ്പോൾ എല്ലാം ഇനി അങ്ങോട്ടുള്ളൊരു പോക്കില്ല എന്നും പറഞ്ഞിട്ടാണ് ഉപ്പ അങ്ങോട്ട് വന്നിട്ടുള്ളത് തന്നെ. പക്ഷേ ഉപ്പാക്ക് വീണ്ടും പോകണം എന്നുള്ളൊരു മനസ്സ് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും ക്ഷമ ചോദിച്ചിട്ടുള്ളത്. കാരണം മറ്റേ വീഡിയോയിൽ ഞാൻ അത്രയും പറഞ്ഞിട്ട് എന്തപ്പോൾ ഇങ്ങനെ എന്ന് ആരും ചിന്തിക്കരുതല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ രാത്രി 12:30 ഒക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. പിന്നെ അവിടെ എന്താണ്, ഇവിടെ എന്താ പറയുക, നമ്മളെ കോഴിക്കോട് കരിപ്പൂർ എന്താണ് വിമാനത്താവളത്തിൽ തന്നെയാണ് അന്ന് വന്നിട്ടുണ്ടായിരുന്നതും. അങ്ങോട്ട് തന്നെയായിരുന്നു കേട്ടോ. കുട്ടികൾ ആരെയും കൂട്ടിയിട്ടൊന്നുമില്ല, ആരുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു സങ്കടം ഉണ്ട്, പോകുന്നതിന് ഒരു സങ്കടം എന്നല്ല, എല്ലാവർക്കും ഒരു സങ്കടം ഉണ്ടാവും. പിന്നെ ഉപ്പ കൊല്ലം വരുന്നതാണ്, അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്ര തന്നെ അങ്ങനെ ഇത് വരാറില്ല. പക്ഷേ ഇപ്രാവശ്യം നല്ല സങ്കടം ഉണ്ട് കേട്ടോ, വേറെ ഒന്നുമല്ല. കാരണം 2 മാസമായി ഇപ്പോൾ വന്നിട്ട്, 2 മാസം നാട്ടിൽ നിന്നു. കാരണം ഇനി ഒരിക്കലും പോവില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വരവിൽ നിന്ന് വീണ്ടും ഇങ്ങനൊരു പോക്ക്, എന്താ പറയുക, പോക്ക് നമ്മൾ യാത്ര അയക്കാൻ വേണ്ടി പോവുകയാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടം ഉണ്ടാവാതിരിക്കില്ല, ആരായാലും ഉണ്ടാവാതിരിക്കില്ല. 4 മണിക്കാണ് ഫ്ലൈറ്റ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളൊരു 12:30-1 മണിയാകുമ്പോഴത്തേന് ഞങ്ങൾ കൊണ്ട് പോന്നിട്ടുണ്ട്. പിന്നെ ഉപ്പ എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കും. നമ്മളെ ഒരു പട്ടിണിയും പരിവട്ടമൊന്നും ഇല്ലാത്തൊരു കാലത്ത് ആർഭാടമില്ലെങ്കിലും നമ്മളെ വിശപ്പ് മാറ്റാൻ അല്ലെങ്കിൽ ഉടുക്കാൻ ഡ്രസ്സുകളൊക്കെ നൽകി, ആവശ്യത്തിന് വിദ്യാഭ്യാസം നൽകി. ഇപ്പം ഞാനൊരു പെൺകുട്ടിയാണ്, എനിക്ക് എൻ്റെ ബാപ്പാക്ക് ഞാനൊരു മകളാണ്, എന്നെ മകൾ എന്നുള്ള രീതിയിൽ എന്നെ എല്ലാ വിദ്യാഭ്യാസവും നൽകി ഒരാളെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ നമ്മുടെ ബാപ്പാക്ക് എന്താ പറയുക ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. ഞാനിങ്ങനെ ആലോചിക്കും, ഉപ്പാക്ക് നമ്മളൊരു ഉമ്മ കൊടുത്തിട്ട് എത്ര കാലമായി എന്ന ചോദ്യത്തെക്കാളും ചോദിക്കാൻ തോന്നുന്നൊരു ചോദ്യമുണ്ട്, ഉപ്പയെ തൊട്ടിട്ട് എത്ര കാലമായി എന്നുള്ളത്. കൊല്ലം കൂടുന്തോറും വരുന്നൊരു സമയം നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഉപ്പയെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് എത്ര കാലമായി എന്ന്, ഞങ്ങളുണ്ട് കൂടെ എന്ന് ധൈര്യം കൊടുത്തിട്ട് എത്ര കാലമായി എന്നുള്ളത്. മക്കളില്ലാത്തപ്പം മാത്രമല്ല മാതാപിതാക്കൾക്ക് സങ്കടം ഉണ്ടാവുക, ഉള്ള മക്കൾ അവരെ പരിഗണിക്കാതിരിക്കുന്നൊരു ഘട്ടമില്ലേ, അതിലേറെ ദുഃഖമാണ്, അതിലേറെ സങ്കടം ഉണ്ടാക്കുന്നതുമാണ്. നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവസാനമായിട്ട് ഉപ്പയോട് ദീർഘമായിട്ട് കുറേ നേരം സംസാരിച്ച സംസാരങ്ങൾ എത്രയെന്ന്, അവനവൻ്റെ മൊബൈൽ ഫോൺ ഒന്ന് കോൾ എടുത്ത് നോക്കിയാൽ, കോൾ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ, അതിൻ്റെ ഒരു കോൾ ഡ്യൂറേഷനൊക്കെ നോക്കിയാൽ വളരെ കുറഞ്ഞ സമയങ്ങൾ മാത്രമായി പലരും ഉപ്പയോട് സംസാരിച്ചിട്ടുണ്ടാവുക. ഉപ്പ കരയുന്നത് പലപ്പോഴും ആരും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ആളുകളുടെ മുന്നിൽ കരയുന്ന ഒരു കഥാപാത്രമല്ല നമ്മുടെ ഉപ്പ എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് സൂര്യൻ്റെ ചൂടും ഉപ്പാൻ്റെ ശകാരവും സഹിക്കാൻ പഠിക്കണമെന്ന് പറയുന്നത്. രണ്ടും പോയാൽ ജീവിതം വല്ലാത്ത ഇരുട്ടായിത്തീരും. അവരുള്ള കൊണ്ട് മാത്രമാണ് വീട്ടിലൊരു വെളിച്ചമുള്ളത്. സത്യം പറഞ്ഞ് ഇങ്ങനൊരു പോക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. ഇപ്പം പോകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അവസാനമായിട്ട് ഉപ്പ എന്താ പറയുക അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ അവസാനമായി കണ്ട് കാഴ്ച അത് നല്ലോണം സങ്കടപ്പെടുത്തിയിരുന്നു മനസ്സിന്. കാരണം ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴും ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, ആ ഒരു സീന് വളരെ സങ്കടം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയലുണ്ട്. അത് മറ്റുള്ളവർക്ക് സങ്കടമായി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സങ്കടം അതൊരു വല്ലാത്ത സങ്കടം തന്നെയല്ലേ. എന്തായാലും ഇനിയൊരു പോക്കുണ്ടാവില്ല വന്നാൽ എന്ന് സമാധാനിക്കണം, ആഗ്രഹിക്കണം.